അപ്പോൾ എല്ലാവർക്കും ഊട്ടിയിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഇന്ന് പോകുന്നത് ഊട്ടിയിലെ തന്നെ എന്താ പറയുക ബോട്ടാണിക്കൽ ഗാർഡനും അതുപോലെ തന്നെ ഇതിലോട്ടുള്ള കുറച്ച് കാഴ്ചകളുമാണ്. ഓക്കെ, ബോട്ടാണിക്കൽ ഗാർഡനൊന്നും ഞാൻ ഇതുവരെ പോയില്ല, നല്ലൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞു കേട്ട്. ഓക്കെ, അപ്പോൾ അവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഓക്കെ, എന്താ പറയുക ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ബസ് കിട്ടും, നോക്കട്ടെ. ബസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നേരെ വേഗം അടുത്താം. അപ്പോൾ നേരെ നമുക്ക് പോകട്ടോ. നല്ല അടിപൊളി കാഴ്ചകളല്ലേ? ഫസ്റ്റ് ടൈമാണ് ഞാൻ ഊട്ടിയിൽ വരുന്നത്. അടിപൊളി വ്യൂ ആ. എന്താ പറയാ, ഒരു രക്ഷയില്ല. തെരുവ് കച്ചവടങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലമാണ് ഇവിടെ. റോഡിൻ്റെ രണ്ട് സൈഡും ഇവിടെ നല്ല കുറേ പൊടി പിടിച്ച ഷൂ ഒക്കെ കാണട്ടോ. ഇവിടെ ഇവിടെ പച്ചക്കറികളും അങ്ങനത്തെ കുറേ പനിയന് തൊട്ടി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ആണുള്ളത്. ഭാഗത്ത് പിന്നെ കുറേ ടാക്സി ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ ഈ സമയത്ത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റിയുണ്ട്. ഞാൻ സോളോ ആയിട്ടാണ് വന്ന്. ഓക്കെ, നിങ്ങൾ സോളോ ആയിട്ട് വരാം, അല്ലെങ്കിൽ കമ്പനിക്കാരെയൊക്കെ കൂട്ടിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറിട്ടോ. ഇത് ബോട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്തുള്ള ഫുഡൊക്കെ ഇതാക്കി കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടിയത് ഇവിടെ നിന്ന് കഴിക്കാൻ ചോളം അങ്ങനത്തെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ കാണട്ടോ, ചോളാപ്പൊരി, മാങ്ങ അങ്ങനെ തുടങ്ങി. ഇതെന്തോ സാധനം, ഭയങ്കര വിലാണ് കേട്ടോ ഇവിടെ ഒക്കെ. ഇങ്ങനത്തെ സാധനത്തിനൊക്കെ ഭയങ്കര വിലാണ്. ഇതാണ് ബോട്ടാണിക്കൽ ഗാർഡൻ. ഇതാണ് നമ്മളെ ബോട്ടാണിക്കൽ ഗാർഡൻ കേട്ടോ. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറാം. ഓക്കെ, ഇതാണ് ബോട്ടാണിക്കൽ ഗാർഡൻ. അവിടെ ആണ് കേട്ടോ എൻട്രൻസ് വരുന്നത്. ഇവിടെ പഴയ ബോംബൊക്കെ ഇതാക്കുന്നോണുള്ള ഒരു ഇതുണ്ട്. നല്ല അടിപൊളി ഗാർഡൻ ആട്ടോ ഇവിടെ. ഇവിടെ ചെറിയൊരു വീടൊക്കെ ഉണ്ട് ഉണ്ടാക്കി വെച്ച്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൊക്കേഷനാ. ഇതാണ് ബോട്ടാണിക്കൽ ഗാർഡനിലെ വലിയ മൈതാനം കേട്ടോ. ഏ, അപ്പുറത്തൊക്കെ നല്ല ആളുകളുണ്ട്. ചെറിയൊരു നടപ്പാതയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലൂടെ. ഇവിടെ നല്ല വെയിലാണ്, വെയിലുണ്ട്, അത്യാവശ്യം നടപ്പുണ്ട്. നോ എൻട്രി ആണ്, ഇവിടെ ഒന്നും പ്രവേശിക്കരുത് എന്നാണ് പറയുന്നത്. നല്ല അടിപൊളി ലൊക്കേഷൻ ആട്ടോ ഇവിടൊക്കെ.
ഈ കാണാം ഇവിടെ ഇജച്ച് കിട്ടോ ബോട്ടാണിക്കൽ ഗാർഡൻ എന്നൊക്കെ നല്ല ഭംഗിയുണ്ട് അതിൽ കാണാൻ. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇവിടേക്ക്. ക്യാമറ അലൗഡ് അല്ല, ഫോൺ ഉപയോഗിക്കുന്നതിനേ ഇല്ല, അതുകൊണ്ടാണ് ഫോൺ എടുത്ത്. ഓക്കെ, ക്യാമറക്ക് വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണം, അതുകൊണ്ട് നമ്മൾ ക്യാമറ ഒഴിവാക്കിയതാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിലല്ലേ നല്ല അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. എൻ്റെ വേക്ക് കാണുന്നൊക്കെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആട്ടോ. അങ്ങനെയുണ്ട്, ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്. ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് മലയാളികളുണ്ട്, ഒരക്ഷയില്ല. അപ്പുറത്തു അവിടെ അങ്ങോട്ടൊക്കെ നല്ല കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡന് 7:30 to 6:30 വരെയാണ് ഓപ്പണിങ്. അപ്പോൾ അതിൻ്റെ അടുക്ക് വന്നിട്ട് നമുക്ക് ഇവിടെ ഒക്കെ കാണാം. ഓക്കെ, പുറത്തൊക്കെ പോയി നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാം. ബൊട്ടാണിക്കൽ ഗാർഡനിലല്ലേ ഈ ചെറിയ രണ്ട് സൈഡും മൈതാനാട്ടോ. അപ്പം അതിൻ്റെ അടുക്ക് കൂടിയുള്ള നടപ്പാതാണ്. ഇതില് മുക്കാല് ആളുകളും മലയാളികളാണ്, അതാണ് സത്യം. ഇപ്പൊ കണ്ടതാണ്, ഇതിന്റെ പേരാണ് മാംഗോ പോണ്ട്. മാംഗോ പോണ്ട് മരക്കുറ്റികളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ട് അവിടെ ഒക്കെ എന്തോ ചെറിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും വലിയ കാണാനൊന്നും ഇല്ല, ഒക്കെ ഒരുപോലെ തന്നെ. അപ്പോൾ നമ്മളാട്ട് പോകണ്ടായിരാ. നല്ല രസമുണ്ട് ഏതാ കാണാൻ. ഒരു ഫുൾ വ്യൂ കാണിച്ചാലോ. ഇറ്റാലിയൻ ഗാർഡൻ, ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഇറ്റാലിയൻ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. നല്ല പൂവൊക്കെ ഉള്ള സ്ഥലമാണ്. അതിൻ്റെ മുകളിലോട്ടൊക്കെ വയ്യുണ്ട്, ഫുള്ള് കാണാൻ. ഫുള്ള് കാണണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് കിടക്കേണ്ടി വരും. ചെറിയൊരു വീടൊക്കെ കാണുന്നുണ്ട് ഇവിടെ. നല്ല അടിപൊളി പൂവാട്ടോ ഇത്, നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ നല്ല കിളികളെ സൗണ്ടും. കണ്ടിട്ടോ കാണാൻ. എന്നൊക്കെ ഓരോ വെറൈറ്റി ഓരോ കാഴ്ചകളാണ് നമുക്ക് ഇവിടേക്കൊക്കെ വരുമ്പോ തരുന്നത്. എത്ര കണ്ടാലും മതിയാവാത്ത അത്രയും സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുകയാണ് ഈ ഗാർഡൻ ട്ടോ. അങ്ങനെയുണ്ട്, അവിടെ അവര് വെള്ളമൊക്കെ ഇതാക്കുന്നുണ്ട്. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് ട്ടോ ഈ ഗാർഡനിൽ. കാറ്റ് വീശുമ്പോഴാണ് തണുപ്പ് കൂടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കുറേ കാഴ്ചകൾ കാണാം. ഇവിടെ കാണും ട്ടോ. ഇങ്ങനെയുണ്ട് നല്ല അടിപൊളി ഒരു ബ്ലൂ കളറുള്ളൊരു പൂവ് ഇങ്ങനെ കാണാം ഇവിടെ. എന്താണ് അതിൻ്റെ പേര് എന്നൊന്നും ചോദിക്കരുത്, എനിക്കറിയില്ല. ഓക്കെ.
നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് ചെറിയൊരു കുളം പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അവിടെ അതിലെ കാമ്പലൊക്കെ ഉണ്ട് ആമ്പല് ഇവിടെയൊക്കെ പുതിയ കൃഷി പുതിയ പുതിയ പൂവോ കാര്യങ്ങളോ ഒക്കെ നടാനാന്ന് തോന്നുന്നുണ്ട് അവര് അവിടെ അങ്ങനെ മണ്ണ് മാന്തിട്ടത് ഊട്ടിയില് ബോട്ടാണിക്കൽ ഗാർഡനിൽ വരുന്നതിന് ഒരാൾക്ക് 50 രൂപ ആണ് ക്യാമറക്ക് വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണം അപ്പോൾ നമ്മൾ ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് അതുപോലെ ഇന്ന് ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആ ബെല്ലൈക്കണും കൂടി ഓൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ എന്നാലേ ഞാൻ ഉണ്ടെന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത എപ്പിസോഡ് നല്ല അടിപൊളിയായിരിക്കും ഊട്ടിയിലെ തന്നെ 3-ാമത്തെ എപ്പിസോഡായിരിക്കും നാളെ വരിക ഓക്കെ അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം.